ബയോളജിയിലെ തേർഡ് ചാപ്റ്ററായ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസിലെ ലെറ്റസസിൻ്റെ ആൻസേഴ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഇവിടെ വേർഡ് പെയർ റിലേഷൻഷിപ്പ് മനസ്സിലാക്കി ഫിൽ ചെയ്യാനാണ് പറഞ്ഞത്. തൈറോക്സിൻ, തൈറോയിഡ് ഗ്ലാൻഡ്, എപ്പിനെഫ്രിൻ, അഡ്രീനൽ ഗ്ലാൻഡ്. അപ്പോൾ ഈ ഒരു പെയേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് എന്താണ്? ഒന്നാമത്തേത് ഹോർമോൺസ് ആണ്, ഹോർമോൺസിൻ്റെ നെയിമാണ്. മറ്റത് ഗ്ലാൻഡാണ്. അപ്പോൾ ഗ്ലാൻഡും അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസും ആണ്. തൈറോയിഡ് ഗ്ലാൻഡ് തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നു, അഡ്രീനൽ ഗ്ലാൻഡ് എപ്പിനെഫ്രിൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ ബോക്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് താഴെ കാണിക്കുന്ന ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ബോക്സിലുള്ള ഇൻഫർമേഷൻ എന്താണെന്ന് നോക്കാം. എക്സ് എന്ന് പറയുന്നത് ദ പ്രൊഡക്ഷൻ ഓഫ് ദിസ് ഹോർമോൺ ഇസ് മോർ ഇൻ നൈറ്റ് ആൻഡ് ലെസ് ഇൻ ഡേ ടൈം. എക്സ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹോർമോണാണ്. അതിൻ്റെ പ്രൊഡക്ഷൻ രാത്രി കാലങ്ങളിൽ വളരെ അധികവും പകൽ സമയങ്ങളിൽ വളരെ കുറവുമാണ്. ആൻഡ് വൈ ഹോർമോൺസ് ഫ്രം ദ അഡ്രിനൽ ഗ്ലാൻഡ് വർക്ക് അലോങ് വിത്ത് ദ സിമ്പതറ്റിക് സിസ്റ്റം. ഇത് അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നുമുള്ള ഹോർമോണാണ്, ഇത് സിമ്പതറ്റിക് സിസ്റ്റത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ എ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ആൻഡ് നെയിം ദ ഹോർമോൺ എക്സ് ആൻഡ് ഇറ്റ്സ് ഗ്ലാൻഡ്. എക്സ് എന്ന് പറയുന്ന ഹോർമോണിനെ കണ്ടുപിടിക്കുക, അതിൻ്റെ ഗ്ലാൻഡും. ആൻഡ് ദ ബീസ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഹോർമോൺസ് ഇൻഡിക്കേറ്റഡ് ആസ് വൈ. വൈ എന്ന് പറയുന്നത് ഏതെല്ലാം ഹോർമോണുകളാണ്? ഫൈൻഡ് ഇറ്റ്. അപ്പോൾ ആൻസർ നോക്കാം നമുക്ക്. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ, എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് മെലാറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോണാണ്. ദ നെയിം ഓഫ് ഇറ്റ്സ് ഗ്ലാൻഡ് ഈസ് പൈനിയൽ ഗ്ലാൻഡ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻഡ് പൈനിയൽ ഗ്ലാൻഡാണ്. ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ, എപ്പിനഫ്രിൻ ആൻഡ് നോറെപ്പിനഫ്രിൻ ആൻഡ് ദ ഹോർമോൺസ് ഇൻഡിക്കേറ്റഡ് ആസ് വൈ. അപ്പോൾ വൈ എന്ന് ഉദ്ദേശിക്കുന്ന ഹോർമോൺസ് എപ്പിനഫ്രിനും നോറെപ്പിനഫ്രിനുമാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Analyze the illustration and complete the table appropriately. ഇവിടെ കാണുന്ന ചിത്രം നന്നായി മനസ്സിലാക്കുക. ആൻഡ് താഴെ ഒരു ടേബിൾ ഉണ്ട്, അത് ഫിൽ ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ ഒരുപാട് ഗ്ലാൻസ് ഉണ്ട്, ഗ്ലാൻസിൻ്റെ നെയിം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ടേബിൾ ഫിൽ ചെയ്യാൻ നോക്കാം. ഇവിടെ നമ്മൾ ചേർക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗ്ലാൻഡ്, ലൊക്കേഷൻ, ഹോർമോൺസ്. ഗ്ലാൻഡിൻ്റെ പേര് എഴുതുക, അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് എഴുതുക, ആൻഡ് ഹോർമോൺ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ പേര് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഹോർമോൺ ദാറ്റ് ഹെൽപ്സ് ഇൻ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ കിഡ്നീസ്. കിഡ്നികളിൽ വെള്ളം റീഅബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? എ, ബി, സി, ഡി എന്ന് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ഹോർമോണാണ് ഇതിന് സഹായിക്കുന്നത്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, എ ഡി എച്ച്. ഇനിയും ഇതുപോലെയുള്ള ലെറ്റസസസ് ആൻഡ് അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.